സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധിയുടെ തൊട്ടടുത്ത ദിവസം നടപടി പ്രതീക്ഷിച്ചവരാണ് കാലതാമസം ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അതാർക്കാണ് ആക്ഷേപം? അത് സംബന്ധിച്ച് ഒരു അതൊക്കെ ഒരു ദിവസം വിധി വന്ന് പിറ്റേ ദിവസം തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. കോടനാട് കേസിൽ ദുരൂഹതയില്ലെന്ന് തമിഴ്നാട് പോലീസ് ചേരുകയാണ്. ലതീഷ് വിശദാംശങ്ങൾ. ഗ്രീഷ്മ, കോടനാട് കവർച്ചാ കേസിൽ രണ്ടാം പ്രതി സയാന്റെ ഭാര്യ വിനുപ്രിയ, മകൾ നീതു എന്നിവർ അപകടത്തിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് തമിഴ്നാട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് കണ്ണാടിയിൽ ഇന്നലെ നടന്ന അപകടത്തിൽ സംശയകരമായി എന്തെങ്കിലും ഉള്ളതായി കേരള പോലീസ് അറിയിച്ചിട്ടില്ല എന്നും നീലഗിരി എസ് പി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. വിനുപ്രിയ, നീതു എന്നിവരുടെ കഴുത്തിൽ കാണപ്പെട്ട സമാന തരത്തിലുള്ള മുറിവ് കഴിഞ്ഞ ദിവസം ചില സംശയങ്ങൾക്ക് ഇട നൽകിയിരുന്നു. എന്നാൽ ഇരുവരുടെയും കൊലപാതക സാധ്യത കേരള പോലീസ് തള്ളിക്കളയുന്നില്ല. ഇന്നിപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും ഇതിലൊരു അന്തിമ സ്ഥിരീകരണം ഉണ്ടാവുക. കാരണം ഇന്നലെ 5:30 കാർ അപകടം ഉണ്ടാകുന്നത്. ഈ സമയത്തിന് മുമ്പ് ഇവർ മരിച്ചു എന്ന സംശയം എന്ന ഒരു സംശയമാണ് പോലീസിന് ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. ഈ റിപ്പോർട്ട് എന്തായാലും തമിഴ്നാട് പോലീസിനും കൈമാറും. തമിഴ്നാട് പോലീസ് ഇന്നലെ തന്നെ പാലക്കാട് എത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട്. കേരള പോലീസിന്റെ പാലക്കാട് നിന്നുള്ള സംഘവും കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്ന സയാന്റെ മൊഴിയെടുക്കുന്നതിനായി കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ മാത്രമായിരിക്കും തമിഴ്നാട് പോലീസും ഒപ്പം കേരള പോലീസും ഇയാളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുക. വിവരങ്ങൾ നൽകിയത്. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ കെ പി സി സി അധ്യക്ഷനെ നിശ്ചയിക്കാനാകാതെ ഹൈക്കമാൻഡ് വലയുന്നു. തിരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാട് എ ഗ്രൂപ്പ് ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുമെന്ന് ഐ ഗ്രൂപ്പ് മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. കെ പി സി സി അധ്യക്ഷനെ നിശ്ചയിക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളുമായി ചർച്ചയുടെ പരമ്പര തന്നെ നടത്തുകയാണ്. രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയ കെ സുധാരൻ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന്. സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം, പാർട്ടി പ്രവർത്തകരുടെ വികാരം നിഴലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത്തരമൊരു തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ നേതൃത്വത്തെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഗ്രൂപ്പ് പോര് കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്നതിനാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പ് അതോറിറ്റി തടസ്സമല്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നമ്മൾ അനുകൂലമാണ്. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ട് റിയാലിറ്റീസ്, ആ ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിൽ വെച്ചുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയെ കണ്ട ജില്ലാ അധ്യക്ഷന്മാരും എം ഹസനും സമവായത്തിന്റെ പാത സ്വീകരിച്ചു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആകെയുള്ളത് ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പല്ല, കഴിയുന്നിടത്തോളം ഒരു സമവായത്തിലൂടെ ഇപ്പോഴത്തെ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാര്യം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാസത്തിലേറെ നീണ്ട ചർച്ചകൾ പൂർത്തിയാകുമ്പോൾ ഇതാണ് ഹൈക്കമാൻഡിന് മുമ്പിലെ ചിത്രം. വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ഗ്രൂപ്പുകൾ രംഗത്ത്. അധ്യക്ഷനെ നിയമിക്കുന്നത് എളുപ്പമല്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി ചർച്ചകൾ ഇനിയും നടത്തുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ ദില്ലി. തൃശൂർ പൂരം വെടിക്കെട്ട് അനുമതിയുടെ കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകേണ്ട അനുമതി വൈകുന്നതിൽ വലിയ ആശങ്കയാണ് നിലനിന്നിരുന്നത്. എന്നാൽ മന്ത്രി വി എസ് സുനിൽകുമാറും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ ചർച്ചയിൽ നാളെ തീരുമാനമുണ്ടായേക്കും എന്നാണ് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. രണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ രണ്ട് സർക്കാരുകളും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പ് നാളെ ഒരു ഉത്തരവായിട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭംഗിയോടുകൂടി പൂരം നടക്കും. അനുമതി ലഭിച്ചില്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് തീരുമാനിക്കും. വെടിക്കെട്ടിനുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ച കൊടിയേറ്റത്തിന്റെ ആഘോഷങ്ങൾ പാറമേക്കാവ് വിഭാഗം ഒഴിവാക്കിയിരുന്നു. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനാണ് അനുമതി ലഭിക്കേണ്ടത്.
ന്യൂസ് ബ്യൂറോ തൃശൂർ. മുതിർന്ന സിപിഐ നേതാവും മുൻ എംഎൽഎയുമായ പള്ളിപ്പുറം ബാലൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പള്ളിപ്പുറം ബാലൻ AIYF താലൂക്ക് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂന്നാറിൽ സമരം നടത്തുന്ന ഗോമതിയെയും കൌസല്യയും ആശുപത്രിയിലേക്ക് മാറ്റിയ ആംബുലൻസ് യൂത്ത് കോൺഗ്രസുകാർ തടഞ്ഞു. യൂത്ത് കോൺഗ്രസുകാർ വനിതാ പോലീസിനെയും മർദ്ദിച്ചു. ആംബുലൻസ് തടഞ്ഞുള്ള രാഷ്ട്രീയ പ്രതിഷേധം സംസ്ഥാനത്ത് ഇതാദ്യമായാണ്. ഇരുവരും അവശനിലയിലായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് നീക്കിയത്. എന്നാൽ സ്വന്തം നിലയിൽ ആശുപത്രി വിട്ട ഇരുവരും നിരാഹാര സമരം അവസാനിപ്പിച്ച് സത്യാഗ്രഹ സമരം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. 5 ദിവസമായി തുടർന്നു വന്ന നിരാഹാര സമരത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഗോമതിയെയും കൌസല്യയെയും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഗോമതി വ്യക്തമാക്കി. ഞങ്ങൾ 3 പേരും നിരാഹാരം തീർക്കാൻ പോവുക. ഗോമതി, കൌസല്യ, രാജേശ്വരി 3 പേരും നാളെ തൊട്ട് സത്യാഗ്രഹം തീർക്കാൻ പോവുക. ഓരോരോ നാളും ഓരോരുത്തർ. അതേസമയം ഗോമതിയെയും കൌസല്യയെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വനിതാ പോലീസുകാർക്കു നേരെയും യൂത്ത് കോൺഗ്രസിന്റെ അതിക്രമം ഉണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ കാടൻ പ്രതിഷേധത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നടപടി മനുഷ്യത്വരഹിതമെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റും വിമർശിച്ചു. അടിയന്തരമായ ചികിത്സയോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡോ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അത്തരം നടപടികളെ അപലപിക്കുകയാണ്. അത് അപരിഷ്കൃതമാണ്. അപരിഷ്കൃതമായ രൂപത്തിലുള്ള ഒരു സമരരീതി ചെയ്ത് തയ്യാറാണോ എന്ന് ബന്ധപ്പെട്ട സംഘടനകൾ പരിശോധിക്കണം. അതിന്റെ നേതൃത്വം, അവരുടെ രാഷ്ട്രീയ നേതൃത്വവും ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എം എം മണിയെ രാജിവെപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗോമതിയും UDFഉം BJPയും ആം ആദ്മി പാർട്ടിയും ആരംഭിച്ച സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ കുഴങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. എം എം മണി സ്ത്രീകൾക്കു നേരെ അശ്ലീല പരാമർശം നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതും സമരക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കോഴിക്കോട് കുറ്റ്യാടി വേളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ 10 മുസ്ലിം ലീഗ് പ്രവർത്തകർ കസ്റ്റഡിയിൽ. കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. കുറ്റ്യാടി വേളം പൂമുഖത്ത് ഇന്നലെ വൈകിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. SDPI വാഹനജാഥ തടയുന്നതിന്റെ മറവിലായിരുന്നു ലീഗ് ആക്രമണം. കുറ്റ്യാടി SI ശ്രീജിത്ത് ഉൾപ്പെടെ 13 പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. KIP ബറ്റാലിയന്റെ വാൻ തകർത്ത അക്രമികൾ പോലീസുകാരനെ വസ്ത്രം വലിച്ചുകീറി മർദ്ദിച്ചു. നിരവധി പോലീസ് വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 10 ലീഗ് പ്രവർത്തകരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പലരും ഒളിവിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി. പ്രദേശത്ത് കൂടുതൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹൈവേ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 കേന്ദ്രം അലംഭാവം കാട്ടുന്നതായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. ഇതുമൂലം ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതാണ്. പണി പൂർത്തീകരിക്കാൻ കാലതാമസമുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതാ വികസനത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം ഏറ്റെടുത്ത് വികസനവുമായി മുൻപോട്ട് പോകുമ്പോൾ പൊതുസ്ഥലം കയ്യേറി വികസനം തടസ്സപ്പെടുത്തുന്നവരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ദേശീയപാതാ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയായ ദേശീയപാതയിൽ അനുവാദമില്ലാതെ ലൈസൻസ് ഇല്ലാതെ അവിടെ കയറി കുറേ കാലം എന്തെങ്കിലും കച്ചവടം നടത്തി. അതൊക്കെ സാധാരണക്കാരാണ്, പാവങ്ങളാണ്, നമുക്ക് തർക്കമില്ല. പക്ഷെ അവരുടെ വക അത് ചെല്ലു ബാധിക്കുകയാണ്. അവിടുന്ന് മാറത്തില്ല. നമ്മുടെ എന്താ സ്ഥിതി? പിന്നെ ഞങ്ങൾ 4 ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ് തടവ് ശിക്ഷ കിട്ടുന്നത്. കുറ്റം ഞങ്ങളത് തടവിലാക്കാനൊന്നും പോകുന്നില്ല. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചത്. ഇതിൽ അമർഷം പൂണ്ട ഒരു വിഭാഗം കരാറുകാർ തനിക്കെതിരെ ഭീഷണിക്കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. ഒരു സംഘടന, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, അയാൾ പറയുകയാണ് സോഷ്യൽ ഓഡിറ്റുമായി മുന്നേറിയാൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമെന്ന് ഉറപ്പ് വേണ്ട. മന്ത്രി കരുതുകയാണ്, ഒരു ചെറുകിട കോണ്ടാക്ടർമാരാ. അവിടെ അഹങ്കാരം ഒന്ന് ആലോചിച്ചു നോക്കും.
കഷ്ടപ്പെടണമെന്ന് ഞങ്ങളാരും പറയണ്ട. ഞങ്ങളാരും മന്ത്രിയാവാനും ജനിച്ചവരല്ല. മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് അവകാശമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. അകാലത്തിൽ പൊളിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾക്ക് പ്രണാമമർപ്പിച്ച് ചിത്ര പ്രദർശനം. അർജുൻ വരച്ച 100+ ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. കുട്ടിക്കാലം മുതൽ വരകളുടെ ലോകത്തായിരുന്നു അർജുൻ ദാസ്. ചെറുപ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ 100+ ചിത്രങ്ങൾ അർജുൻ വരച്ചിട്ടു. വരകളുടെ പുതിയ ലോകം തേടിയുള്ള യാത്രക്കിടെ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ സിക്കിമിലെ തീസ്ത നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ആ യുവപ്രതിഭയുടെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവച്ചാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ അവനെ കാണുന്നത്. ഈ ലോകത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിട്ട്, എൻ്റെ മകൻ മരിച്ചിട്ടില്ല, ഒരു കലാകാരന് മരണമില്ല എന്നുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചിത്രങ്ങളിലൂടെ അർജുൻ്റെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കുമെന്നും അർജുനെ അറിയാത്തവർക്ക് ചിത്രങ്ങളിലൂടെ അവനെ അടുത്തറിയാനാകുമെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത സംവിധായകൻ ഹരികുമാർ പറഞ്ഞു. ഈ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അർജുനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, അർജുനെ ഒരിക്കലും അടുത്തറിഞ്ഞിട്ടില്ലാത്തവർ ഒരു മഹാ ജീനിയസിനെ തീർച്ചയായിട്ടും ഈ രചനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൂടെ കണ്ടെത്തുകയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി മെയ് 2 ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് കാസർകോട്ടെ തുളുനാടൻ ഗ്രാമപഞ്ചായത്തായ മീഞ്ച. വില കൊടുത്തുപോലും കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ. പരിമിതമായ ബദൽ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയെങ്കിലും പ്രശ്നപരിഹാരമാകുന്നില്ല. കർണാടക അതിർത്തി പ്രദേശമാണ് കാസർകോട് മീഞ്ച ഗ്രാമപഞ്ചായത്ത്. ആദിവാസികളും കർഷക തൊഴിലാളികളുമായ ദരിദ്ര ജനവിഭാഗങ്ങളാണ് കുടിവെള്ള പ്രശ്നത്തിന്റെ പ്രയാസം ഏറെ അനുഭവിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മുമ്പ് നടപ്പാക്കിയ ജലവിതരണ പദ്ധതിയിൽ പോലും വെള്ളമില്ല. പഞ്ചായത്ത് വക കിണറുകളും വറ്റിവരണ്ടും വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ ജലവിതരണ സംവിധാനവും പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിയാപദവ്, ബേറിക്ക, ചിഗുർബാധ, കുളൂർ എന്നിവിടങ്ങളിലെല്ലാം കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. 5 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഒരു 30 വീടുണ്ട് ഇവിടെ വെള്ളമില്ലാതെ, ഭയങ്കര ക്ഷാമത്തിലുള്ളത്. ഇവിടെ കിണറുണ്ട്, വെള്ളമില്ല, മാത്രം ഇത് പോവത്ത് മാത്രമേ ഉണ്ട്. ഇത് വേനൽക്കാലം വരുമ്പോക്കു ഒരു നവംബർന്ന് പിന്നെ വെള്ളം ആറുന്നു. ഞങ്ങൾക്ക് കുടിക്കോലും വെള്ളമില്ല, ഏറെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. വെള്ളത്തിന്റെ സോസ് മുമ്പ് ഒരു കുടിനീര് പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പൂർണ്ണമായിട്ടും നിന്നു. വെള്ളമില്ല, ഇപ്പൊ വരുന്നില്ല. കിണറെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതെ, ഞങ്ങള് 1000 ലിറ്റർ വെള്ളത്തിന് 550 രൂപ കൊടുക്കണം. ജലക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജലവിതരണ സംഭരണികൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചുവെങ്കിലും ആവശ്യത്തിന്റെ 1/4 വെള്ളം പോലും എത്തിക്കാനാകുന്നില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ ജലവിതരണക്കാരെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ആശ്രയം സർക്കാർ സംവിധാനം മാത്രം. നിലച്ചതും നിർമ്മാണത്തിലുള്ളതുമായ ജലവിതരണ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ കാസർകോട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി കോടിമാതാ കൊടൂരാറ്റിൽ പോളശല്യം രൂക്ഷം. ജില്ലയിലെ അഡ്വഞ്ചർ വാട്ടർ ടൂറിസത്തിനെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും കോടിമാതാ കൊടൂരാറ്റിലുമാണ് പോളശല്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബോട്ട് സർവീസിനെ ബാധിക്കുന്ന പോളശല്യം ടൂറിസം മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. വേനൽ അവധിക്ക് കായൽ സൗന്ദര്യം നുകരാൻ എത്തുന്നവർക്ക് പോള നിറഞ്ഞതോടെ കായൽ യാത്ര ദുഷ്കരമായി. ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ വാട്ടർ ടൂറിസത്തിനായി വാങ്ങിയ പെഡലസ്റ്റൽ ബോട്ടുകൾ ഉപയോഗശൂന്യമായി. ജില്ലയുടെ ടൂറിസം വികസനത്തിന് പുതിയ കാലവയ്പായി തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസത്തിന് കോടിമതയിലെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. വളരെ പ്രതീക്ഷകളോടെയാണ് കോട്ടയം വാട്ടർ പാർക്കിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ പോള കാരണം വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന് എത്രയും വേഗം അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പോള നീക്കം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോട്ടയം നഗരസഭയടക്കമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ പിൻവലിയുകയാണ്. ഉപ്പുവെള്ളം കയറി പോള ചെയ്യുന്നതിനാൽ കുളിക്കാനും മറ്റും കൊടൂരാറ്റിനെ ആശ്രയിക്കുന്ന ജനങ്ങളും ദുരിതത്തിലാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒന്നിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ പുരോഗതി മുന്നിൽ കണ്ട് വിവിധ സംഘടനകൾ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വികസന പദ്ധതികൾക്ക് കൈത്താങ്ങാകുമെന്നും കോടിയേരി പറഞ്ഞു. എറണാകുളം പുത്തൻകുറിച്ചിൽ നിർധനരായ സനില കൃഷ്ണൻ ദമ്പതികൾക്ക് DYFI നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ MN മോഹനൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ GCDO ചെയർമാൻ CN മോഹനൻ, DYFI നേതാക്കളായ KS അരുൺകുമാർ, PB രതീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇങ്ങനെയുള്ള കൂടി പങ്കെടുക്കുമ്പോഴാണ് രാഷ്ട്രീയം അർത്ഥപൂർണമായിട്ട് മാറുന്നത്. അതിന്റെ ഭാഗമാണ് നേരത്തെ സ്വാതന്ത്ര്യ പരിചരണം.